ഹായ് ചക്രകളെ, എന്തുണ്ട് വിശേഷം? ഞാനിപ്പോൾ പുറത്തു പോയിരിക്കുമായിരുന്നു. പുറത്തു പോയി എന്തൊരു കൊടുത്ത ചൂടാണല്ലേ. പുറത്തു പോയി ഇന്ന് ഞാൻ പുറത്തു പോകാൻ കാര്യം അറിയാവാ. ഇവിടെ വെറുതെ ഇരുന്ന ഞാനാണ് യൂട്യൂബിൽ ഒരു നോയിമ്പ് വീടുന്ന ചില സാധനങ്ങൾ കണ്ട്, ഇഫ്താർ വിരുന്നിൻ്റെ കോഴിക്കോട് തലശ്ശേരി ഭാഗത്തൊക്കെയുള്ള ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഈ ഇങ്ങനെ വാഴപ്പഴം ഒരു പാലിൽ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ട്, ഇങ്ങനെ തരി കാച്ചത് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കുറേ നാട്ടുകാരുടെ വെറൈറ്റി ആയിട്ടുള്ള നോയിമ്പ്, ഇനി അവർ ഈ റംസാൻ ഉണ്ടാക്കുന്ന കുറേ നോയിമ്പ് സമയത്തുണ്ടാക്കുന്ന കുറേ വിഭവങ്ങൾ കണ്ടിട്ട്, ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് എനിക്ക് അപ്പം തന്നെ തിന്നണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഓൻ പറഞ്ഞ് എനിക്ക് ഇപ്പം തന്നെ തിന്നണം. നിങ്ങളതിൽ പൈസ തേങ്ങ ഇല്ലായിരുന്നു, അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയണ തേങ്ങ വേണമല്ലേ. അങ്ങനെ അത് ചിരണ്ടി കിട്ടും തേങ്ങയുടെ സൂപ്പർ മാർക്കറ്റിൽ, അവിടെ പോയി തേങ്ങ ചിരണ്ടി മേടിച്ച് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പം മേടിച്ച് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഞാനിപ്പോൾ കമൻറ്റ് നോക്കിയപ്പോൾ കണ്ടതാണേ, അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ വെച്ച് രണ്ട് നല്ല മാങ്ങ, നല്ല പഴുത്ത മാങ്ങ അത് പുളി തിന്ന് ഞാൻ. അതിൻ്റെ ഒരു ഉറക്കം വരലുണ്ട് എനിക്ക്, ഒരു കിറിഞ്ചിരിക്കുക ഞാൻ. എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത്, എന്താണെന്ന് അറിയാമോ? എന്നിട്ട് അപ്പോൾ അതിനകത്തൊരു കമൻ്റാണ്, ഞാൻ രാവിലെ ഒരു ഷോർട്സ് ചെയ്തില്ല, അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പരദൂഷണം പറയൽ. അപ്പം അത് കേട്ടാൽ പരദൂഷണം നമ്മുടെ ചെവി വെച്ച് കേട്ടാൽ തന്നെ നമുക്കത് കർമ്മദോഷമാവുമെന്ന്. അത് ശരിക്കും സത്യമായ കാര്യമല്ല, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാനും വേദാന്തങ്ങളും ഒക്കെ ഉള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഇപ്പം 92-ൽ നിന്ന് മുന്നോട്ട് പോകാത്തത്. അതുകൊണ്ടല്ല, ആ തെറ്റിദ്ധാരണ തിരുത്തിത്തരാം. അതുകൊണ്ടല്ല ഞാൻ സ്ഥിരമായി ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്, ഇപ്പം ഇടുന്നില്ലല്ലോ. എനിക്ക് ഇപ്പം ഇടാനുള്ള ചില മടിയൊക്കെ കാരണം ഞാൻ ഇടുന്നില്ല. അത് സ്ഥിരമായി ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്സിലൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നത്. നമ്മളും ഏതെങ്കിലും ഷോർട്സ് വീഡിയോ കണ്ടിട്ടല്ലേ അവരുടെ വലിയ വീഡിയോയിലേക്ക് നോക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും, അല്ലേ? അപ്പോൾ കൊള്ളാമെന്ന് കണ്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെയാണ് എല്ലാവരും, എൻ്റെ ഷോർട്സ് വീഡിയോകൾ കുറഞ്ഞ്. ഞാൻ ഷോർട്സ് ചുമ്മാ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇത് യൂട്യൂബിൽ തന്നെ അവർ തന്നെ നമ്മളെ ഷോർട്സ് ചെന്നുകൊണ്ടിരിക്കുമ്പോൾ അവരാണിത് വൈറലാക്കി എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അല്ല, നമ്മളൊന്നും വിചാരിച്ചാൽ ഇത് വലിയ മുന്നോട്ട്, എത്ര നല്ല വീഡിയോ ആയാലും കൊള്ളാത്ത വീഡിയോ ആയാലും അവർ തന്നെ വിചാരിക്കണം അല്ലേ ഇത് വൈറലായി വരണമെങ്കിൽ. നമ്മുടെ കഴിവൊന്നും അല്ലെന്ന് ഞാൻ പറയും. സ്ഥിരമായി വീഡിയോ ഇടണം, അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോമഡി കണ്ടാൽ ഞാൻ ഷെയർ ചെയ്യും ആർക്കെങ്കിലും ഒക്കെ, എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതവർ കൂടുതൽ ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ അവർ നമുക്ക് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നു, കൂടുതൽ പുതിയ പുതിയ ആൾക്കാരിലേക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബ് കിട്ടത്തുള്ളൂ കൂടുതലായിട്ട്. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം 4000 സബ്സ്ക്രൈബ് വരെ കിട്ടിയ സമയമുണ്ട്. ഇപ്പം ഞാൻ അതിന് ശ്രദ്ധ കൊടുക്കാൻ പറ്റാൻ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ശ്രദ്ധ കൊടുക്കണമെന്നുണ്ട്. പറയുന്ന എനിക്കൊരു പ്രചോദനം കേട്ടോ. അപ്പം അതാണ്, പിന്നെ സബ്സ്ക്രൈബ് കൂടിയോണ്ട് നമുക്ക് വലിയ ഇതൊന്നും വരുന്നില്ലടാ. 92,000 പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീഡിയോയുടെ വ്യൂസ് കണ്ട 10,000 പേര്, 12,000 പേര് ഒക്കെയാണ് ഒരു ദിവസം കിട്ടുന്നത്. അപ്പം സബ്സ്ക്രൈബ് ഈ 92,000 പേരിൽ ഈ 12,000 പേര് പോയിട്ട് ബാക്കി 80,000 പേര് എവിടെ പോയി? സബ്സ്ക്രൈബ് ചെയ്തൊരു കാണുന്നുണ്ടോ വീഡിയോ? ഇല്ല, അതിലൊന്നും കഥയില്ല കേട്ടോ. ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിയരു. പിന്നെ ഇന്നത്തെ കാര്യം, വേദാന്തങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. വേദാന്തങ്ങൾ ഞാൻ സദാസമയം അങ്ങനെ പറയാറൊന്നുമില്ല, ഒരു വീഡിയോയിൽ സദാ അതല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില എൻ്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വേദാന്തങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എൻ്റെ വേദാന്തങ്ങൾ കേട്ട് ആരെങ്കിലും ഒരാൾക്ക് അത് മനസ്സിൽ കയറുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തായാലും നല്ലതേ വരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് എനിക്കിത്, എൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വേദാന്തം പറഞ്ഞു തരാൻ ആരും ഇല്ലാഞ്ഞത് കൊണ്ടാണ് എൻ്റെ പകുതി പോയതെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. പകുതി ഭാഗം ഞാൻ വേദാന്തങ്ങൾ മറ്റുള്ളവരെ കേട്ടത് കൊണ്ടാണ് ഞാൻ ഒരു നല്ല പാതയിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്ത് പറയാനാ ചക്കരകളെ, ഇപ്പം ഇനി ഞാൻ അടുത്ത പരിപാടിയിലേക്ക് അടുക്കളയിലേക്ക് കയറാൻ പോവുകയാണ്. ചോറ്, മീൻ വറുത്ത് മുളകിടിച്ച ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറുണ്ട്. പക്ഷെ ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു. സാമ്പാറെന്ന് വെച്ചാൽ എനിക്ക് ചോറ് ഇറങ്ങത്തില്ല. ചൂട് ഇന്നലെ വെച്ച സാമ്പാറാണ്. അപ്പം നമ്മൾ സാമ്പാറൊക്കെ വെച്ചാൽ ചൂടോടെ ആ കായത്തിൻ്റെ സ്വാദൊക്കെ ആയിട്ട് ചൂടോടെ നമുക്ക് ചൂട് ചോറിനകത്ത് ഇടുന്ന സാമ്പാർ ഒഴിച്ച് അപ്പം നല്ല ഫസ്റ്റിലേക്ക് കിട്ടുന്ന സാമ്പാറാണ് ടേസ്റ്റ് അല്ലേ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ടേസ്റ്റ് കുറഞ്ഞെന്നാണ് തോന്നുന്നത് അല്ലേ.
നല്ല കായത്തിൻ്റെയും മല്ലിയുടെയും മുളകിൻ്റെയും ഒക്കെ നല്ല സുഗന്ധ ഉലുവാടെയൊക്കെ സുഗന്ധം അടിച്ച നല്ലൊരു ഇതായിരിക്കണം അല്ലേ സാമ്പാർ. കുറുകുറുള്ള സാമ്പാറും എനിക്കിഷ്ടമല്ല, ഇഡലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാമ്പാറാണ്. അതൊക്കെ കഴിച്ച് മീൻപറത്തേം കൂട്ടി ചോറ് ശകലം തിന്നിറങ്ങിയില്ലേ ഞാൻ ഈ അപ്പഴ എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ ഇത് കണ്ടിട്ട് പിന്നെ എനിക്കൊരു സാധനം കണ്ട ഇഷ്ടമുള്ള സാധനമൊക്കെ കണ്ട അപ്പം തിന്നണമെന്ന് തോന്നും. അപ്പോൾ മോര് പിടിച്ച് പറഞ്ഞിട്ട് അപ്പം തന്നെ വൈറ്റേ മേടിച്ച് ഞാൻ പോയി മേടിച്ച് ഞാനിനി ഉണ്ടാക്കാൻ പോകുവാണ് ചക്കരകളെ. വരുന്നാ നിൽക്കും തരാം. ഇന്ന് നമുക്ക് നാളെ ഇത്ര ഒരു മാസമായിട്ട് ഇത് നോയമ്പ് പിടിച്ചവരുടെയെല്ലാം ഇനി പെരുന്നാളല്ലേ, ഇന്നോ നാളെയോ അല്ലേ, പിറ കണ്ടാൽ പെരുന്നാളാവുമല്ലോ. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ മുസ്ലിം സഹോദരങ്ങളെല്ലാം നോയമ്പ് പിടിച്ചവരെയൊക്കെ ഇത്രയും ദിവസം നോയമ്പ് പിടിച്ചവരെ എല്ലാം ഈശ്വരൻ നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് ദൈവം അവരെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും ഇവരുടെ കൂടെ പെരുന്നാളൊക്കെ ആഘോഷിക്കാം അല്ലേ. അപ്പം ഞാൻ എനിക്ക് ഈ കൊതി കാരണം ഞാനത് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. തരി കാച്ചതൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഇപ്പോൾ പണ്ടും ഉണ്ടാക്കുക, ഞാൻ എനിക്കെല്ലാം ആച്ചിമി പറഞ്ഞു തരുമായിരുന്നു എൻ്റെ കൂട്ടുകാരി. അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞിട്ട് ഉണ്ടാക്കുമോ എന്നൊക്കെ, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അതാണ് ഞാൻ വരാൻ താമസിച്ചത്. പിന്നെ ഞാൻ വരാത്തത് ഇടയ്ക്ക് വീഡിയോ, പിന്നത്തെ കാര്യം എനിക്ക് വല്ലവരുടെ വീഡിയോ എടുത്തിട്ടൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. വേറെ ഒരാളെ അനുകരിച്ച വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു ബോറടി പോലെ തോന്നുന്നത്. ഒരു ഒരു കണ്ടൻറ്റ് തന്നെ 10,000 പേര് അത് തന്നെ അവർച്ച് ചെയ്യുമ്പോൾ അതിനൊരു പുതുമ തോന്നില്ല, എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാത്ത. അങ്ങനത്തെ വീഡിയോ ചെയ്താൽ ചെയ്യണോ, ഞാൻ ചെയ്യണം അങ്ങനത്തെ വീഡിയോ. അങ്ങനത്തെ വീഡിയോ ചെയ്താൽ അതിനൊന്നൊരു പുതുമ കാണത്തില്ല ചക്കറേ ചക്കരകളെ. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ചെയ്ത വീഡിയോ എടുത്ത് വീണ്ടും വീണ്ടും അലക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തിട്ടാണ്. ആ മിഥുന മിഥുന ജിഥുന ലക്ഷ്മിയൊക്കെ ചെയ്യുന്നത് ദുബായിൽ മറ്റേ അവതാരകൻ പയ്യൻ്റെ ഭാര്യയും ആ വണ്ണമുള്ള പയ്യൻ്റെ പേരും മറന്നുപോയി ഞാൻ. ആ മിഥുനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് ചെയ്യുന്ന ആ വീഡിയോകളെല്ലാം എല്ലാവരും ഇഷ്ടം പോലെ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ എങ്കിൽ അതൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഈ പിന്നെ വേറെ ആൾ ഒരു വെറുതെ വെണ്ടക്കായിട്ട് വന്നിട്ട് ഒരു ഷോർട്സ്, പിന്നെ ഒരു കുടയായിട്ട് വന്നു ഒരു ഷോർട്സ്, ഇങ്ങനെയൊക്കെ ഇടാൻ എനിക്കും അറിയാം. പക്ഷേ ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ തന്നെ എത്ര പേരാണ് പോകുമ്പോൾ സ്വന്തം കയ്യിലൊരു കഴിവെടുക്കാതെ പുറത്തുള്ളവരുടെ എടുത്തുകൊണ്ട് വന്ന് എത്ര പേരാണ് ഒരാളുകളുടെ അനുകരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു താല്പര്യം പുതുമയും തോന്നാത്തതുകൊണ്ട് ഇനി ഞാൻ വേണ്ടി വന്ന അങ്ങനത്തെ കളി കളിക്കും കേട്ടല്ലോ. വേറെ ഒന്നുമില്ല ചക്കരകളെ, ഞാൻ എൻ്റെ പണിയിലേക്ക് പോവുകയാണ്. ഞാൻ ആ മാങ്ങ തിന്ന് ഒന്ന് കിറങ്ങിയിരിക്കുക. നല്ല മധുരം ഉണ്ടായിരുന്നു ആ മാങ്ങയ്ക്ക്. പേരയ്ക്ക തിന്ന് മാങ്ങ തിന്ന് ഒക്കെ ഞാൻ മത്തടിച്ചിരിക്കും, കണ്ണിങ്ങനെ മാടി മാടി പോകുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് വരാം കേട്ടോ ഞാൻ. അപ്പം ഞാനൊരു ചെറിയൊരു ഒരു 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 മോഷണകഥ പറയാം. ഇഫ്താർ പണ്ടും നമ്മുടെ നാട്ടിലൊക്കെ ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കുകയും നോയിമ്പ് കാലത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ആലപ്പുഴയിൽ ഈ റോഡ് സൈഡിൽ തരികാച്ചിയത് അങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ഈ ഏലാഞ്ചി അങ്ങനെ മലബാർ ഫുഡുകളാണ്. അത് അവിടുന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും ചെയ്യുന്നത് കാണാം. അപ്പം ഞങ്ങൾ പിന്നെ ഞാനെൻ്റെ മോളൊക്കെ ഇത് കണ്ട് കൊതിക്കും. മൂത്തവൾക്ക് ഭയങ്കര കൊതി ഇങ്ങനത്തെ ഫുഡിനോടൊക്കെ. അങ്ങനെ ഞാനും ഉള്ള കൂടി ഇങ്ങനെ കൊതിക്കുമ്പോൾ പൈസയൊന്നുമില്ല, അന്ന് അങ്ങനെയൊന്നും മേടിക്കാനൊരു കാശൊന്നും ഇരിക്കുന്നത്, ചുമ്മാ കട പലഹാരങ്ങളൊന്നും മേടിക്കാൻ. കുറച്ച് ഞാനപ്പോൾ എൻ്റെ ബ്രദർ ഒരു ചെരുപ്പിൻ്റെ കട ഇട്ടിട്ടുണ്ട് വീടിൻ്റെ വാതിക്കെ തന്നെ. ഞാനപ്പം അവൻ്റെ കടയിൽ ഞാനിരുന്നിട്ട് അവൻ എവിടെയോ പോയി കടയിട്ടിട്ട് അവൻ എവിടെയോ സാധനം എടുക്കാനെന്തോ പോയിരിക്കും. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്ന് നോക്കിയിട്ട് ആ ചേട്ടനെ എനിക്ക് പരിചയമില്ല കേട്ടോ. അപ്പോൾ ചേച്ചി ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വില നോക്കി 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 ആ ചേട്ടന് പറ്റിയൊരു ചെരുപ്പ് ഇടും. അത് 300-250 രൂപ കണ്ട എടുത്തു. ആ പുള്ളിക്കാരൻ അന്നത്തെ വിലയ്ക്ക് നല്ല ചെരുപ്പ് എടുത്ത് ഇട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ പൈസ എൻ്റെ കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സ് ദൈവമേ ഇവനാ ഇത് അറിയണ്ട, ഈ പിള്ളേർക്ക് തരികാച്ചത് ഇതൊക്കെ മേടിക്കാം, പോയി വേഗം മേടിക്കേണ്ട മനസ്സിങ്ങനെ പറയുവേണം. മോഷണം മോഷണം ചിന്ത എടുക്കാം എടുക്കാം, കാരണം വേറെ നിവൃത്തിയില്ല മേടിച്ച് കൊടുക്കാൻ. ഭയങ്കര അതമ്മ ഭയങ്കര ഒരാഗ്രഹവും. അപ്പം ഞാൻ തന്നെങ്കിൽ ഇത് പോയി തരികാച്ചത് മേടിക്കാം. ഞാൻ ഈ സമയത്ത് അത് ഓർക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എനിക്കെല്ലാം മേടിക്കാൻ ഭഗവാൻ കാശ് തന്നിട്ടുണ്ടല്ലോ. അന്ന് ഇല്ലല്ലോ, അന്ന് ഇന്നിപ്പോൾ എനിക്കൊന്ന് മൂളേ അത് പോവൻ എല്ലാം മേടിച്ചെടുത്തില്ല അവർക്ക്. ആ അന്ന് ഗതികേടിൻ്റെ പരം ഗതികേടല്ലേ. അപ്പോൾ പോവാൻ ഞാൻ പോകരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് ഇത് ചെയ്യണം ചെയ്യണം. ആ ചേട്ടൻ ചെരുപ്പ് വിറ്റ് വിറ്റ് ആരും ഇല്ല ഇവിടെ ഒന്നും കടയിലാരും ഇല്ലല്ലോ. അപ്പോൾ ആ പൈസ ഞാൻ എടുത്ത്
ഞാനും അമ്മോട്ട് പോയി, അമ്മൂവിന് മുകളിലോട്ട് പോയി. വേഗം ഞങ്ങളുടെ അടുത്തൊരു കടയിൽ നിന്ന്, ഞങ്ങളുടെ അടുത്തല്ല കുറച്ച് ഓട്ടോ കയറി അങ്ങോട്ട് പോകണം, ചാക്കോട്ടപ്പാലം സ്ഥലമുണ്ട്, അവിടെ പോയി വേഗം തരി കാച്ചിയതും പിന്നെ ഇങ്ങനത്തെ മുസ്ലിംസിൻ്റെ സാധനം ഏലാഞ്ചി, പിന്നെ പൊറോട്ടയുടെ അകത്ത് ഇങ്ങനെ പത്തിരി, എന്താണ് ചിക്കൻ പത്തിരി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അരിപ്പത്തിരി ഈ സാധനമെല്ലാം മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ കഴിച്ചൊക്കെ ഒരാളെ കഴിച്ച് അങ്ങനെ ഇരുന്ന്. അപ്പോൾ അവർ കടയിൽ നിന്ന് പോയിട്ട് ബ്രദറൊക്കെ തിരിച്ചു വന്ന് ചോദിച്ചു, കടയിൽ വരെ വന്നു, ഞാൻ ആരും വന്നില്ല, ഒന്നും ഒന്നും ചിലവായില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അലഞ്ച് പുലഞ്ച്, എപ്പോഴും പുട്ട, പുട്ടൊക്കെ ഉണ്ടാക്കി പുറത്തിറങ്ങി വന്ന് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ വന്ന്, എടി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിച്ചു, എന്താ? പിന്നെ ഇവിടുന്ന് വല്ല ചിലവായി? ഞാൻ പറഞ്ഞു, ഇന്നലെ നീ ഒന്നും ചിലവില്ല, ഒന്നും ചിലവ്, എന്നാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ഇന്നലെ ഞാൻ ചെരുപ്പ് വിറ്റ ചേട്ടൻ ആ ചെരുപ്പോട്ട് തിരിച്ചു വന്നിരിക്കുന്ന ചക്കരകളെ, അതേ ഈ ചെരുപ്പ് പിന്നെ ചേർന്നില്ല, ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ ചിലവായില്ലെന്ന് പറഞ്ഞാൽ ആ പൈസ എടുത്തല്ല, എൻ്റെ തൊലി ഇവിടെ നിക്കട്ട് മുരിഞ്ഞു പോയി. എന്റെ ദൈവമേ, പൈസ പൈസ ലാസ്റ്റ് അവൻ തന്നെ പൈസ കൊടുക്കേണ്ടി വന്നു. എന്റെ പൈസ എവിടെ പോയി? ഞാൻ വയറ്റിലിട്ട, ഞാനും പിള്ളേരും വയറ്റിലിട്ട അടിച്ച പൈസ. അങ്ങനെ ഈ ഇഫ്താറിന്റെ കാര്യം ഈ നോയിമ്പൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ അത് ഓർക്കും, ഞാൻ അങ്ങനെ കട്ട് മേടിച്ച് തിന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് കക്കാതെ എനിക്കത് മേടിച്ച് സ്വന്തമായിട്ട് ഇപ്പൊ പറഞ്ഞിടനെ പോകും, പൈസ ഇട്ട് മേടിച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകും. എല്ലാ പെരുന്നാൾ ആഘോഷിക്കുന്നവർക്കും എന്താ ആശംസകൾ, അതുപോലെ തന്നെ ഇത്രയും ദിവസം ഒരു മാസമായിട്ട് നോയമ്പ് പിടിച്ച എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകൾ, എല്ലാവർക്കും ആശംസകൾ കേട്ടോ, സന്തോഷം ഒക്കെയാണ് ചക്കരകളെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ മോഷണക്കഥ ഓർത്തുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, അത് ചിരിക്കഥയാണെന്ന്. അത് ഈ സത്യമായിട്ട് ഞാൻ പിടിച്ചോളം കണ്ടപ്പോൾ തന്നെ എൻ്റെ ദൈവമേ എന്ന് ഞെട്ടിപ്പോയി. ഞാൻ എന്ത് പറയുന്നു, കാരണം പൈസയും കയ്യിലില്ല, അപ്പം തന്നെ കാശന എന്താ കൊണ്ട് കൊടുക്കാമല്ലോ, പൈസ ഇല്ലല്ലോ, പിന്നെ വായിരിക്കുന്നത് മുഴുവൻ കേട്ട് ഞാൻ. അന്നത്തെ കാലമല്ലേ, പൈസ ഒന്നും അങ്ങനെ ഇല്ലാത്തൊരു കാലമല്ലേ. ഓക്കെ ഡാ ചക്കരകളെ.